പ്രൊഫസർ ആവാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി വീഡിയോ, അതായത് കമ്പ്യൂട്ടർ എങ്ങനെ സ്പീഡ് റൂട്ടാണ്. ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ ഇങ്ങനെ കുറേ അതായത് പ്രൊസസ്സറും റാമെല്ലാം കൂട്ടി ചില കാര്യമല്ല, പക്ഷേ ഇതിൻ്റെ സ്പീഡ് ഒരു പരിധിവരെ നിശ്ചയിക്കുന്ന എൻ്റെ ഹാർഡ് ഡിസ്കാണ്. അപ്പോൾ അത് എനിക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത്ര സാധനങ്ങൾ നമുക്ക് വേണ്ടത്. സാധാ ഹാർഡ് ഡിസ്ക് പോലല്ല, ഇതിൽ മൂവിങ് പാർട്സ് ആയിട്ടൊന്നുമില്ല, മൂവിങ് പാർട്സ് ഒന്നും തന്നെ ഇല്ല, ജസ്റ്റ് പ്ലെയിൻ ഡ്രൈവാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ക്യാഡി എന്ന് പറയും, ക്യാഡി എന്ന് പറയും സാധനം. നമ്മൾ ഇവിടെ ഇത് എസ് എസ് ഡി ഇടുന്നത് നമ്മുടെ ഈ സി ഡി ഡ്രൈവ് ലാപ്ടോപ്പിൻ്റെ സി ഡി ഡ്രൈവ് ഊരിയിട്ടാണ്. ഇത് ഓൾറെഡി ഞാൻ ഊരി വെച്ചിട്ടുണ്ട്. ഇതതിൻ്റെ ജസ്റ്റ് ഒരു ഈ ക്യാഡിയുടെ സാധനമാണ്. അപ്പോൾ ഇതാണ് ലാപ്ടോപ്പിൻ്റെ സി ഡി റോം ഡ്രൈവ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ വീഡിയോ എടുത്ത് പോകാം. അപ്പോൾ അൺബോക്സിങ് കഴിഞ്ഞു. ഇപ്പോൾ എസ് എസ് ഡി അൺബോക്സ് ചെയ്തു. ഇപ്പോൾ ഇതാണ് എസ് എസ് ഡി. നോക്കിയത് വളരെ ചെറിയ സാധനമാണ്, ഇത് 2.5 ഇഞ്ചേ ഉള്ളൂ ഈ സാധനം. ഇവിടെ സാറ്റാ പോർട്ടുണ്ട്, ഇത് വെച്ചാണ് നമ്മൾ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തത്. അവിടെ അച്ചാക്കാം. നമുക്ക് ഇതിൻ്റെ ക്യാഡി അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്യാഡി നമ്മൾ അൺബോക്സ് ചെയ്തു. അപ്പോൾ അതിവിടെ കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ ക്യാഡി, സ്റ്റിക്കറൊക്കെ നമുക്ക് കളയാം, സ്റ്റിക്കറിൻ്റെ ആവശ്യമില്ല. പിന്നെ അതൊരു സ്ക്രൂ ഡ്രൈവർ അടക്കണം. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ സി ഡി ഡ്രൈവിനെ പോലെ തന്നെ സാറ്റാ പോർട്ടുണ്ട്, കണ്ടോ? അതാ ഇതുപോലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എസ് എസ് ഡി ഇതാ ഇതിലേക്ക് ഇടാൻ പോവാണ്. ഇപ്പോൾ എസ് എസ് ഡി ഇടാൻ പോവാണ് നമ്മൾ. ഓക്കെ, എസ് എസ് ഡി കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എസ് എസ് ഡി ഫിറ്റ് ചെയ്തു. നമ്മളിത് ടൈപ്പ് ചെയ്യാം, ജസ്റ്റ് ഈ സ്ക്രൂ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. അതുകൊണ്ട് എസ് എസ് ഡി കൂലിംഗ് ഒന്നും പോകത്തില്ല, അവിടെ തന്നെ ഉണ്ടുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മുടെ എസ് എസ് ഡി ക്യാഡിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ സംഭവം നമുക്ക് കളയണം. എന്നിട്ട് നമ്മുടെ സി ഡി ഡ്രൈവിൻ്റെ സാധനം ഇടുക, നമ്മളെ തൂരി വെച്ച്, അല്ലെങ്കിൽ ഇത് ഫിറ്റ് ആവില്ല. പിന്നെ ഇത് ചെയ്യുമ്പോൾ മെയിൻ കാര്യം നിങ്ങളുടെ ഇത് ഒരു പാർട്ട് റിമൂവ് ചെയ്യണം. അപ്പം സീല് റിമൂവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ വാറൻ്റെ റിമൂവ് ആവും. അപ്പോൾ കെയർഫുൾ ആകുക, ഡാമേജസ് വരുത്തായിരിക്കാം. മാക്സിമം ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല, എന്നാലും അത്യാവശ്യം ഊരാനറിയാവുന്നവർ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഇത് നോക്കാം. കറക്റ്റായിട്ട് വെച്ചു. ഓക്കെ, ഇനി ആകെയുള്ള പരിപാടി നമ്മുടെ എസ് എസ് ഡി എടുത്ത് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്യാഡി അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സി ഡി ഡ്രൈവിൻ്റെ സ്ക്രൂ ആണ്, നമുക്ക് ആദ്യം അഴിക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു സാധനം ഈ ഒരു സംഭവം നമ്മൾ ഈ ക്യാഡിയിലേക്ക് ആക്കണം. ഈ രണ്ട് സ്ക്രൂസ് നമുക്ക് അഴിക്കും. സക്സസ്ഫുള്ളി നമ്മൾ ഈ സാധനം ഇതഴിച്ചെടുത്തിരിക്കുകയാണ്. നമുക്കിതിലെ ക്യാഡിയിലേക്ക് വെച്ച് കൊടുക്കാം. ക്യാഡിയുടെ ഫ്രണ്ടിൽ എന്താ ഇതുപോലെ രണ്ട് ഇതുണ്ട്, സ്ക്രൂ ഇടാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങോട്ട് വെക്കുന്നു. ഫസ്റ്റ് സ്ക്രൂ ടൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ എസ് എസ് ഡി ഫിക്സ് ആക്കിയിട്ടുണ്ട്, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട ഒറ്റ കാര്യം ഈ ക്യാഡ് എടുത്ത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടു കൊടുക്കും ലാപ്ടോപ്പിനകത്ത്.
നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇവിടെ എസ് എസ് ഡി എടുത്ത് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് സ്ക്രൂസ് ടൈറ്റ് ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ സി ഡി റൈവിൻ്റെ ആ സ്ക്രൂ ഒന്ന് ഫിക്സ് ചെയ്തു തരാം. ഓക്കെ, ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു സ്ക്രൂ നോക്കാം, രണ്ട് സ്ക്രൂ നോക്കാണ്ട് ഒന്ന്. അപ്പം എല്ലാ സ്ക്രൂവും കറക്റ്റ്. ഓക്കെ, സ്ക്രൂ ടൈറ്റിങ് അത് കഴിഞ്ഞു. അടുത്തത് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ എസ് എസ് ഡി സിസ്റ്റത്തിൽ സപ്പോർട്ടായിട്ടുണ്ടോ എന്നറിയണം. ഓക്കെ, ലാപ്ടോപ്പ് ജസ്റ്റ് ഒന്ന് ഓണാക്കി എൻ്റെ ബയോസിലേക്ക് നോക്കാം. സ്വിച്ച് ചെയ്തായിരുന്നു. ആ മൈ കമ്പ്യൂട്ടർ നോക്കിയാൽ പോരെ. ഓക്കെ, അങ്ങനെ എസ് എസ് ഡി ഇട്ടു, നമ്മൾ നമ്മുടെ ലാപ്ടോപ്പ് ഓണാക്കിയിരിക്കുകയാണ്. നമുക്ക് ഈ നമ്മളിട്ട എസ് എസ് ഡിനകത്ത് സപ്പോർട്ടറാണോ അതോ വർക്കാവോ എന്ന് നോക്കുന്ന ദിവസം നമ്മൾ മൈ കമ്പ്യൂട്ടർ എടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മാനേജ് ഓപ്ഷൻ കൊടുക്കുക. മൈ കമ്പ്യൂട്ടർ വന്നു, നമ്മൾ ഡിസ്ക് മാനേജ്മെൻറ്റ് സർവീസ് എടുക്കും. അപ്പോൾ ദാ ഡിസ്ക് കാണിച്ചിട്ടുണ്ടതിൽ. ഇനി വേണ്ടത് നമുക്ക് ഇതെന്താണെന്ന് വെച്ചാൽ എൻ ടി എഫ് എസ് ഫോർമാറ്റിൽ എൻ ടി എഫ് എസ് ആക്കി ഫോർമാറ്റ് ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഇനി വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പം നമ്മൾ കണ്ട ബൂട്ടബിൾ പെൻ ഡ്രൈവ് ആക്കി വെച്ചിട്ടുണ്ട് വിൻഡോസ് 10 64 ബിറ്റ്. ഇനി അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാണ്ട് ബാക്കിയാണ്. അങ്ങനെ നമ്മൾ വിൻഡോസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഇനി നമ്മൾ ഇതിൻ്റെ എസ് എസ് ഡി ഫീച്ചേഴ്സ് അതോ സ്പീഡൊക്കെ നോക്കാൻ ജസ്റ്റ്. നമ്മുടെ പഴയ ഹാർഡ് ഡിസ്ക് ആയിരുന്നെങ്കിൽ ഡിസ്ക് യൂസേജ് 100% ഒക്കെ ആവും ഫുൾ ടൈം. സോ ഇപ്പോൾ ഇതിലൊക്കെ 1% മാക്സിമം 30% 40% അത്രയൊക്കെ വരുള്ളൂ. അത് ഫുൾ ടൈം 100% ആണ് എസ് എസ് ഡിയുടെ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് നല്ല സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ അത് എന്തെടുത്താലും നല്ല സ്പീഡിലായിരിക്കും വരുന്നത്. ഓക്കെ, അത് ആപ്ലിക്കേഷൻസ് ഒക്കെ ഫാസ്റ്റ് ആയിട്ട് ലോഡ് ആവുന്നുണ്ട് ഏതായാലും തന്നെ. ഇനി എത്ര ടൈം കൊണ്ട് ഷട്ട് ഡൗൺ ആവുന്നു നോക്കാം. ഷട്ട് ഡൗൺ കൊടുക്കുക. അപ്പോൾ അതാ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ നല്ല സ്പീഡുണ്ട് നമ്മുടെ എസ് എസ് ഡിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെ കൂടുതൽ വീഡിയോസ് ഞാൻ വീണ്ടും